സർക്കാരിനെതിരായ യു ഡി എഫിന്റെ രാപ്പകൽ സമരം ഇന്ന് ആരംഭിക്കും ഇന്നും നാളെയുമായാണ് സംസ്ഥാനത്ത് രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത് വയനാടും കണ്ണൂരും ഒഴികെ മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലാണ് രാപ്പകൽ സമരം നടക്കുക സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ കോഴിക്കോട് നിർവഹിക്കും നികുതി വർധനവിൽ സർക്കാരിനെതിരായ സമരത്തിൽ കോൺഗ്രസിൽ ആശങ്കയും ആശയക്കുഴപ്പവും തുടരുമ്പോഴാണ് യു ഡി എഫ് സമര രംഗത്തേക്ക് ഇറങ്ങുന്നത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരത്തിന് ഇന്നാരംഭം കുറിക്കുന്നതാണ് വയനാടും കണ്ണൂരും ഒഴികെ മറ്റു പന്ത്രണ്ട് ജില്ലാ കേന്ദ്രങ്ങളിലും സമരം നടക്കും കോഴിക്കോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ യു ഡി എഫ് കൺവീനർ എം എം ഹസനും മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയും തൃശൂർ രമേശ് ചെന്നിത്തലയും ഇടുക്കിയിൽ പി ജെ ജോസഫും കൊല്ലത്ത് എ എ അസീസും പത്തനംതിട്ടയിൽ അനുജ് ജെക്കപ്പും ആലപ്പുഴയിൽ മോഹൻസ് ജോസഫും കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എറണാകുളത്ത് സി പി ജോണും പാലക്കാട് വി കെ ശ്രീകണ്ഠനും കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താനും രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യും രാഹുലിന്റെ വയനാട് സന്ദർശനത്തിലും മുസ്ലിം ലീഗിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെയും ഭാഗമായിട്ടാണ് അവിടെ സമരം മാറ്റിവെച്ചത് അതേസമയം നികുതി ബഹിഷ്കരണമെന്ന കെ പി സി സി പ്രസിഡന്റിന്റെ നിലപാടിനെ മുതിർന്ന നേതാക്കൾ തള്ളിയതും കോൺഗ്രസിലെ ആശയക്കുഴപ്പവും തുടർ സമരങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഘടകകക്ഷികൾ ജനം തിരുവനന്തപുരം കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് അഖിൽ നമസ്തേ അഖിൽ തന്നെ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഇന്ധനസുയർത്തിയതുമായി ബന്ധപ്പെട്ട രണ്ട് ചേരിയിലെ അഭിപ്രായം പ്രതിപക്ഷ നേതാക്കളുടെ പ്രത്യേകിച്ച് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞ അഭിപ്രായത്തെ തള്ളി സതീശൻ വി ഡി സതീശൻ രംഗത്തെത്തുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഇന്ന് സർക്കാരിനെതിരായ യു ഡി എഫിന്റെ രാപ്പുകൾ സമരം ആരംഭിക്കുകയാണല്ലോ വിവരങ്ങൾ എന്തൊക്കെയാണ് നന്ദു കീർത്തനാഥ് അവസ്ഥയെ ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടത്തണമെന്നായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ തന്നെ തീരുമാനമുണ്ടായത് പക്ഷേ യു ഡി എഫ് ആകട്ടെ രണ്ടാമത് ചേരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനത്ത് യു ഡി എഫ് യോഗം ചേരുന്നത് അതിൽ ഒരു പൊതുവായ തീരുമാനം യു ഡി എഫ് എന്ന നിലയ്ക്ക് തന്നെ സമരങ്ങൾക്ക് നേതൃത്വം നൽകണമെന്ന ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയത് അതിൽ രണ്ടു കാരണങ്ങളാണുള്ളത് ഒന്ന് കോൺഗ്രസിലെ നേതാക്കളുടെ അഭിപ്രായ ഭിന്നത തന്നെയാണ് കാരണം ആദ്യം ആദ്യ ഉമ്മചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇന്ധനത്തിന് അൻപത് പൈസ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോഴും ആ ഈ അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് നികുതി ബഹിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് പറഞ്ഞത് പക്ഷെ അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് രംഗത്തെത്തുന്നത് നികുതി ബഹിഷ്കരണമെന്ന ഒരു സമരമുറയ്ക്ക് കോൺഗ്രസ് തയ്യാറാകണമെന്നായിരുന്നു ആ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ കെ സുധാകരൻ പക്ഷെ പക്ഷേ വി ഡി സതീശനാകട്ടെ ആ നിലപാടിനെ തള്ളി കാരണം സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർക്കേണ്ട ആൾ പ്രതിപക്ഷ നേതാവാണ് പക്ഷേ വി ഡി സതീശന്റെ നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായില്ല പ്രതിപക്ഷ നേതാവട്ടെ പറഞ്ഞത് നികുതി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരം നടത്താൻ സാധിക്കില്ല അത്തരത്തിലൊരു സമരം അത് കോൺഗ്രസിന്റെ നിലപാടല്ല എന്നൊരു ആ പരാമർശം വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് അതിനുശേഷമാണ് സുധാകരൻ വീണ്ടും മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത് സ്വാതന്ത്ര്യാനന്തര ഭാരതം മുതൽ കോൺഗ്രസ് നികുതി ബഹിഷ്കരണം അടക്കമുള്ള സമരങ്ങൾ നടത്തിയവരാണ് അതുകൊണ്ട് നികുതി ബഹിഷ്കരണം കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആ പറ്റാവുന്ന മേഖലകളിലൊക്കെ തന്നെ നികുതി ബഹിഷ്കരിക്കണം എന്നതാണ് താൻ ഉദ്ദേശിച്ചത് എന്ന ഒരു വിശദീകരണം നടത്തുന്ന ഒരു സാഹചര്യമാണ് അതായത് സതീശനെ പൂർണ്ണമായും ആ സുധാകരൻ തള്ളിക്കളയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് അതിനുശേഷമാകട്ടെ ആ ഈ കഴിഞ്ഞ ദിവസമാണ് സി പി ഈ കോൺഗ്രസിന്റെ ഈ ഭാരവാഹി യോഗം ആ ഭാരവാഹി യോഗം എറണാകുളത്ത് ചേരുന്നത് അതിലൊരു പൊതുവായ സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസും കോൺഗ്രസിന്റെ പോഷക സംഘടനകളും ആ സമരം നടത്തണമെന്ന് തീരുമാനിച്ചു പക്ഷേ ആ യു ഡി എഫ് ആകട്ടെ ആദ്യഘട്ട സമരം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അല്ലെങ്കിൽ ജില്ലാ കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ ആ രാപ്പകൽ സമരം നടത്തുന്നത് രണ്ട് ജില്ലകൾ ഒഴിച്ച് അതായത് വയനാടും കണ്ണൂരും ഒഴിച്ച് ബാക്കി പന്ത്രണ്ട് ജില്ലാ കേന്ദ്രങ്ങളിലും ഈ സമരം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരുന്നത് കാരണം വയനാട് രാഹുലിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് യാത്ര മാറ്റിവെച്ചത് കണ്ണൂരാകട്ടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നത് കൊണ്ടുമാണ് ഈ സമരം മാറ്റിവെച്ചത് അങ്ങനെ ബാക്കി ജില്ലാ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇന്ന് രാപ്പകൽ സമരം ആരംഭിക്കും വൈകുന്നേരം നാലു മണിയോടുകൂടിയാണ് ആ രാപ്പകൽ സമരം ആരംഭിക്കുന്നത് രാപ്പകൽ സമരത്തിൽ ഏറ്റവും പ്രധാനമായി ഇന്ധന നികുതിയുടെ പിൻബലം പിൻവലിക്കുക എന്നത് തന്നെയാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് അതിൽ പ്രധാനമായിട്ടും യു ഡി എഫിന്റെ എല്ലാ കക്ഷി നേതാക്കളും വിവിധ ജില്ലകളിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഈതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് വി ഡി സതീശൻ ിക്കും തിരുവനന്തപുരത്ത് എം എം ഹസനും മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള നേതാക്കൾ തൃശ്ശൂര് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം നാളെ പതിനാലാം തീയതി രാവിലെ പത്തു മണി വരെയാണ് ഈ സമരം നടത്തുന്നത് വരും ദിവസങ്ങളിലും ആ സമരം നടത്തും അല്ലെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് യു ഡി എഫ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് കാരണം കോൺഗ്രസിനകത്ത് തുടരുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം സമരം ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന ഘടകകക്ഷികൾക്കും ഒരു ആശങ്കയുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യു യോഗം ചേരുമ്പോൾ ആ കേരള കോൺഗ്രസ് പി ജോസഫ് വിഭാഗവും അതുപോലെ തന്നെ അനൂജ് അനുജബ് വിഭാഗവും മുസ്ലിം ലീഗും ഒക്കെ തന്നെ ആ കോൺഗ്രസ് കൂടുതൽ ശക്തമായി സമര രംഗത്ത് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു ആ കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസ് ആകട്ടെ കെ എസ് യു ആകട്ടെ മഹിളാ കോൺഗ്രസ് ആകട്ടെ അവരൊക്കെ തന്നെ ഒരു സമരം നടത്തി അവസാനിപ്പിച്ചതാണ് നിയമസഭാ സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും മാത്രം ഓരോ സമരങ്ങൾ നിയമസഭയ്ക്ക് മുന്നിലേക്ക് നടത്തുന്നു അത് അവസാനിപ്പിച്ചു പോകുന്നു ഒരു തുടർ സമരം അതിൽ തന്നെ വലിയ ആശങ്ക അല്ലെങ്കിൽ വലിയൊരു പരാതി ഘടകക്ഷികളിലുണ്ടാവും അപ്പോൾ സർക്കാരിനെതിരായ സമരത്തിൽ ഏത് തരത്തിലും നേരിടുക എന്നുള്ള യു ഡി എഫിന്റെ ഒരു ആവശ്യം ആ വരും ദിവസങ്ങളിലും മുന്നോട്ട് വെക്കാനാണ് നന്ദു സാധ്യത യെസ് അഖിൽ മഠമാണ് നൽകിയത്